മന്ത്രവാദ കർമ്മങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള തെയ്യങ്ങളും വടക്കിൻ്റെ തെയ്യപ്രപഞ്ചം എടുത്തു നോക്കിയാൽ നമുക്ക് അനേകം കാണാൻ പറ്റും. അത്തരമൊരു കാഴ്ച തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മന്ത്രതന്ത്ര കർമ്മങ്ങളിൽ അതിപ്രാധാന്യം അറിയിക്കുന്ന ഉച്ചബലിയാണ് എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഉച്ചബലി തേടി നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്തുള്ള കാറമേൽ വെള്ളോട തറവാട്ടിലെ കളിയാട്ടത്തിലേക്കാം. കളിയാട്ടത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇവിടെ ഉച്ചബലി എന്ന ബലികർമ്മം അരങ്ങേറുക. മലയ സമുദായം ചെയ്യുന്ന ബലികർമ്മങ്ങളിൽ അതിപ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഉച്ചബലി. സാധാരണ നട്ടുച്ചയ്ക്കാണ് ഈയൊരു ബലികർമ്മം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈയൊരു ചടങ്ങിന് ഉച്ചബലി എന്ന് പേര് വന്നതെന്ന് പറഞ്ഞുവരുന്നു. പണ്ടുകാലത്ത് പ്രഭു കുടുംബങ്ങളിലും മറ്റ് പ്രബല തറവാടുകളിലും നടത്തിവരുന്ന ദുർദേവതാ നിവാരണത്തിനായിട്ടുള്ള ഒരു മന്ത്രവാദ കർമ്മമായിരുന്നു കണ്ണേറുപാട്ട്. കണ്ണേറുപാട്ടിലൂടെ തറവാട്ടിന് ബാധിച്ച സകല നാവേറും കണ്ണേറും കൊട്ടിപ്പാടി ഒഴിപ്പിച്ചു കളയും. മലയ സമുദായം തന്നെയാണ് ഈയൊരു ചടങ്ങും സാധാരണയായിട്ട് നടത്തുക. കണ്ണേറുപാട്ടിന് കൂടെയാണ് ഈയൊരു ഉച്ചബലി എന്ന തെയ്യവും സാധാരണയായിട്ട് ഉണ്ടാവുക. കണ്ണെഴുത്തും കിരീടവും തുടങ്ങിയ ലളിതമായിട്ടുള്ള വേഷമാണ് ഈ ഒരു ഉച്ചബലി എന്ന തെയ്യത്തിന് നമുക്ക് കാണാൻ പറ്റും. കയ്യിൽ ഒരു വലിയ വാളും അല്ലെങ്കിൽ പിച്ചാത്തിയോ ആയിരിക്കും ഈ ഒരു തെയ്യത്തിൻ്റെ ആയുധം. ഈ വാളുപയോഗിച്ചോ അല്ലെങ്കിൽ പിച്ചാത്തി ഉപയോഗിച്ചോ കയ്യിൽ കുത്തി ചോര ഒഴുക്കുന്ന കാഴ്ച ഉച്ചബലിയുടെ പ്രധാന ചടങ്ങാണ്. പണ്ടുകാലത്ത് നടന്ന നരബലിയുടെ പ്രതീകമാണ് ഈ ഒരു ചടങ്ങ് എന്ന് ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. നരബലിക്ക് ഉണ്ണെത്തുന്ന പിശാശു കോലങ്ങളെ കാരാണങ്ങൾ അഥവാ കാരാഗണങ്ങൾ എന്ന കോലമായിട്ട് ഈ ഒരു ഉച്ചബലിയുടെ കൂടെ കെട്ടിയടിക്കും. ഇത്തരത്തിലുള്ള ചില നിഗൂഢ കർമ്മങ്ങളിലൂടെ ഉച്ചബലി എന്ന കോലം അവസാനിക്കുകയും ചെയ്യും. തെയ്യത്തിനപ്പുറം മന്ത്രവാദ കർമ്മങ്ങൾക്കാണ് ഈ ഒരു ഉച്ചബലി എന്ന ചടങ്ങ് ഏറെ പ്രാധാന്യം വഹിക്കുന്നത്. ഈ ഒരു ഉച്ചബലി എന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കഥ കൂടി പയ്യന്നൂർ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പയ്യന്നൂർ പെരുമാളിൻ്റെ കീഴിലുള്ള 4 അതിരുകൾ ചേർന്ന പ്രദേശമാണ് സാധാരണ ചതുർഗടി എന്ന് വിളിച്ച് പോരുന്നത്. ആ ഒരു ചതുർഗടിക്കകത്ത് മലയ സമുദായത്തിന് തെയ്യം കെട്ടിക്കൂടാ എന്നൊരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നിലുള്ള ചരിത്രവും കഥകളും എല്ലാം അന്വേഷിച്ച് പോകുമ്പോൾ ആ ഒരു കഥയ്ക്ക് ഉച്ചബലി എന്ന തെയ്യവുമായിട്ട് ഏറെ ബന്ധം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്നും അവർക്ക് ആ ഒരു പ്രവേശനം നിഷേധിക്കാൻ വേണ്ട കാരണം കണ്ണേറുപാട്ടും ഉച്ചബലിയും തന്നെയാണ്. ചതുർഗടിക്ക് സാധാരണ പുന്നക്കടവ്, പെരുമ്പപ്പുഴ, നാരങ്ങത്തോട്, ചെങ്കുരിച്ചൽ എന്നിങ്ങനെ 4 അതിരുകളാണ് നമുക്ക് കാണാൻ പറ്റുക. കഥ നടക്കുന്നത് പണ്ടാണ്, പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണ തറവാട്ടിൽ കണ്ണേറുപാട്ട് എന്ന മന്ത്രവാദ കർമ്മം നടത്തി വരികയായിരുന്നു. കർമ്മം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴേക്കും മന്ത്രവാദി അറിയാതെ തൻ്റെ മന്ത്രം തെറ്റായി പാടാൻ വേണ്ടിട്ട് ഇടയായി. ഇത് കേട്ട ഉടനെ തന്നെ തറവാട്ടിലെ നവവരൻ തെറ്റി ചൂണ്ടിക്കാട്ടി ശകാരിച്ചു. അവൻ്റെ ആ ഒരു ശകാരം കേട്ട ഉടനെ തന്നെ മലയർ ഒന്നടങ്കം അത്ഭുതത്തോടെയും ആശങ്കയോടെയും അവനെ നോക്കി. കാരണം തങ്ങളുടെ മാത്രം വംശമന്ത്രം ചൂണ്ടിക്കാട്ടിയ അയാൾ ബ്രാഹ്മണനല്ല എന്നും ഉച്ചലിക്കുത്ത് മലയൻ ആണെന്ന് അടയാളമാണെന്നും അവർ വാദിച്ചു. ഉച്ചബലി അതിൻ്റെ പുറപ്പാടിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ കോലതരി കയ്യിൽ പിച്ചാത്തി കൊണ്ട് കുത്തി ചോര വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രക്തം വരാൻ വേണ്ടി പിച്ചാത്തി കൊണ്ട് കുത്തുന്നതിനെയാണ് സാധാരണ ഉച്ചബലിക്കുത്ത് എന്ന് പറയാം. ഈയൊരു അടയാളം തന്നെയാണ് വേഷം മാറി വന്ന ആ മലയനെ കുടുക്കാൻ ഇടയായതും. അങ്ങനെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നു. തറവാട്ടുകാരനോട് ഈ ഒരു കാര്യം തമ്പുരാനെ അറിയിക്കുകയും കാബഡിയക്കാരനായിട്ട് മുദ്രകുത്തപ്പെട്ട മലയൻ ഇനി ചതുർഗടിക്കകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് തമ്പുരാൻ വിധി കൽപ്പിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥയാണെങ്കിലും ഇന്നും മലയർ ചതുർഗടിക്കകത്ത് തെയ്യം കെട്ടാൻ വേണ്ടിട്ട് പോകാറില്ല. മലയർ കെട്ടുന്ന എല്ലാ തെയ്യവും അവിടെ കെട്ടിയാടുക വണ്ണാൻ സമുദായത്തിൽപ്പെട്ട കൊലധരികളായിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചബലിയുടെ പുറപ്പാട് എങ്ങനെയാണെന്ന് നോക്കാം. തെയ്യം കെട്ടുന്ന കോലധരിയും തറവാട്ടിലെ കാർണവരും ചേർന്ന് നടത്തുന്ന ചില കർമ്മങ്ങളോടെയായിരിക്കും ഈ ഒരു ഉച്ചബലി എന്ന ബലികർമ്മത്തിന് തുടക്കം. ആ ഒരു ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉച്ചബലി എന്ന തെയ്യം അരങ്ങിലെത്തുക. ഉച്ചബലിയുടെ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരാണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആദ്യം തറപ്പിച്ച് അമൃതാണി തറപ്പിച്ച് അതിലൊരു മൂന്ന്.
അനുവദിച്ചിട്ടുണ്ടിരിക്കാം, വിനാഴികപ്പോഴിരിക്കാം, പണവും വാങ്ങി പോകാം. ഓം സുഖാധികാരം. Thank you.
അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ നിങ്ങളും എൻ്റെ കൂടെ കാർമേൽ വെള്ളോട തറവാട്ടിലേക്ക് ഉച്ചബലി കാണാൻ വന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം കാണുന്ന ഏതൊരു കാഴ്ചക്കാരനെയും എൻ്റെ കൂടെ ആ തെയ്യക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വടക്കൻ്റെ അധികം ആരും കാണാത്ത തെയ്യക്കാഴ്ചകൾ തേടി പുതിയൊരു കാവും പുതിയൊരു തെയ്യവുമായിട്ട് വേദനയാനെത്തും. അപ്പോൾ അടുത്ത തെയ്യക്കാവിൽ വെച്ച് കണ്ടുമുട്ടുന്നത് വരെ എക്സ്പ്ലോർ തെറിച്ചു സൈനിങ് ഓഫ്. ഉണ്ടല്ലോ.